മൊബൈൽ ഷോപ്പ് എന്നൊരു നല്ലൊരു വരുമാന മാർഗമുള്ള ഒരു പരിപാടിയാണ്. അതെ, നല്ലൊരു ബിസിനസ്, നല്ലൊരു വരുമാനമുള്ള ബിസിനസ്സാണ്. ഹായ് ഫ്രണ്ട്സ്, നാട്ടിലെ സംരംഭം എപ്പിസോഡ് 3 എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കൾ, പ്രത്യേകിച്ച് യുവാക്കൾക്ക് വളരെ ഇൻട്രസ്റ്റുള്ള ഒരു ഫീൽഡാണ്. അതായത് മൊബൈൽ ഷോപ്പ്, അതായത് മൊബൈൽ വിൽപ്പന, അതായത് അതുപോലെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ വളരെ വലിയ ഒരു സമൂഹം ആൾക്കാർക്കും വളരെ താല്പര്യമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ ഒരു വലിയൊരു മൊബൈൽ ഷോപ്പ്, ഒരു മിനിമം ഒരു 10,000 രൂപ മുതൽ ഒരു കോടി, എത്ര കോടി രൂപ വരെ നമുക്ക് ഓരോ കാറ്റഗറി ലെവലിൽ നമുക്ക് മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോയി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മൊബൈൽ ഷോപ്പ്, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ട്, എങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങാം. അപ്പോൾ ഇതൊരു മീഡിയം ലെവലിലൊരു മൊബൈൽ ഷോപ്പാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ പഞ്ചായത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഷഹീൻ്റെ ഒരു മൊബൈൽ ഷോപ്പിലേക്കാണ് നമ്മളിരുന്നത് യാത്ര. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ അതിന് മുമ്പേ പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഇതുവരെ വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഷഹീൻ്റെ മൊബൈൽ ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഷഹീൻ ബ്രോൻ്റെ ഹാഷ് മൊബൈൽ സ്റ്റോർ, മാട്ടൂലെ ഹാഷ് മൊബൈൽ സ്റ്റോറിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ പഴയ ബാലികാല സുഹൃത്ത്. ഷഹീനെ, നമ്മുടെ നാട്ടിലെ സംരംഭം സീരീസിലെ 3-ാമത്തെ എപ്പിസോഡ് വെച്ച് അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബൈൽ ഷോപ്പിനെ പറ്റിയിട്ട്. അതായത് ഒരു പുതിയ ഒരു തലമുറയ്ക്ക്, പുതിയ വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് മൊബൈൽ ഷോപ്പിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ സുഹൃത്തായ ഷഹീൻ്റെ ഹാഷ് മൊബൈൽ സ്റ്റോർ അല്ലേ. അതെ, ഇത് ശരിക്കും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത്? മാട്ടൂലിൻ്റെ സിദ്ദീഖാബാദ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 10 വർഷമായി. അപ്പൊ നമുക്ക് ഈ ഒരു പുതിയ കുറെ ആൾക്കാർക്ക് ഈ മൊബൈൽ ഷോപ്പിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ അവർ സഹായിക്കില്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ മൊബൈൽ ഷോപ്പിലെ കാര്യങ്ങൾ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഷെയ്യും ബ്രോ, നമുക്ക് ഒരു പുതുതായിട്ടൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അത് ഈ കൊറോണയ്ക്ക് പശ്ചാത്തലം ഒരുപാട് പ്രവാസികൾ, അല്ലാണ്ട് ഒരുപാട് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു മേഖലയാണ് ഈ മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ആക്സസറീസ് ഒക്കെ തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഒരു മാനദണ്ഡങ്ങൾ, എന്തൊക്കെ തുടങ്ങാൻ വേണ്ടി എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമുക്ക് ചെയ്യാണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പ് എടുത്ത് ഇൻറ്റീരിയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ലിങ്കിങ്, അതായത് ബ്രാൻഡുകളായിട്ടുള്ള ഇടപാടുകൾ, പിന്നെ ലൈസൻസ്, ഗവൺമെൻറ്റിൻ്റെ കാര്യം, പഞ്ചായത്ത് കാര്യങ്ങൾ, അതൊക്കെ ഫുള്ളൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു മേഖലയിലേക്ക് തിരിയാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഉപകാരമായിരുന്നു. അതെ, നമ്മൾ ആദ്യമായിട്ട് ഒരു ഷോപ്പ് എടുക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഒരു റൂമാണ്. അതെ, റൂം റൂം എവിടെ ആയാലും നോക്കില്ല, എവിടെ നമുക്ക് പറ്റിയ സ്പേസ് നമ്മൾ നോക്കാം. എവിടെ നല്ല സൈറ്റ് നോക്കാണ്ട് എവിടെയാണ് അവിടെ നോക്കി നമ്മൾ സ്പേസ് ഓക്കെ ആക്കാം. അതിങ്ങനെ റെന്റിനാ ലീസിനാ അങ്ങനെ വെച്ചാൽ നമ്മൾ എടുക്കാം. അതെ, അത് എടുത്തതിനെ നെക്സ്റ്റ് നമുക്ക് എടുത്ത് നമുക്ക് അത് ഇന്റീരിയർ ഡിസൈൻ ചെയ്യണം. അതെ, മൊത്തം ഒരു ഭംഗി വേണം. നോർമൽ ഇപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ ഭംഗി നോക്കിയിട്ടാണ് ഷോപ്പിലേക്ക് കയറുന്നത്. നോർമൽ വെറുതെ ഒരു പെട്ടിക്കട പോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ആൾക്കാർ വരില്ല, സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് ഇപ്പൊ എല്ലാവർക്കും കയറുന്നു. അപ്പൊ ഇന്ത്യ ഡിസൈൻ ചെയ്യാൻ ഒരുപാട് ഇന്ത്യ ഡിസൈൻസ് നമ്മുടെ നാട്ടിലുണ്ട്. ആരാച്ച നോക്കി നമ്മളെ ബഡ്ജറ്റ് ഒതുങ്ങിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോ ചെറിയ ലെവലിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഹൈ ലെവലിൽ ചെയ്യണമെങ്കിൽ ഏത് ബഡ്ജറ്റിലാണ് അവർ സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട മാത്രം നോക്കി ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പർച്ചേസിംഗ് ആണ്. നോർമലി സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മള് മുംബൈയിലും ഡൽഹിയിലും രണ്ടു സ്ഥലത്ത് പോയിട്ടാണ്. പക്ഷേ ഈ കാലത്ത് നടക്കൂല, കാരണം ഈ ഒരു കൊറോണ സമയം പക്ഷെ മുംബൈ നമ്മൾ സ്റ്റാർട്ടിങ് ടൈം നമ്മള് പോയത് മുംബൈയിലും ഡൽഹിയിലും ആണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഡയറക്റ്റ് ചൈനയിൽ നിന്ന് വരുന്നത് അവിടത്തേക്കാണ് പ്രൊഡക്റ്റ്, ചൈനീസ് ആ വില കുറവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നല്ലൊരു പ്രൈസിന് നമുക്ക് ഇവിടെ നമ്മുടെ തിരൂർ മാർക്കറ്റിൽ കിട്ടുന്ന നല്ലൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടും. അത് ശരി, തിരൂർ മാർക്കറ്റിൽ വീഡിയോ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ അവിടത്തെ നമുക്ക് കിട്ടും ഈ ബോംബെ ഡൽഹി മാർക്കറ്റുകളിലെ. പിന്നെ നമ്മൾ ഷോപ്പ് ഒരു പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് അതിനാണ് പർച്ചേസ് ഉണ്ടോ, സ്റ്റാർട്ടിങ് ബേസ് പർച്ചേസ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു പർച്ചേസ് ആയിരിക്കും, കുറച്ചധികം ഐറ്റംസ് ഒക്കെ വേണ്ടി വരും. അതിൽ നമുക്ക് അവിടെ ഇപ്പം കുറെ സെലക്ഷൻസ് ഉണ്ടോ, കൂടുതൽ സെലക്ഷൻസ് ഉണ്ടോ, കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഒരു സെറ്റപ്പ് പർച്ചേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ ബ്രാൻഡുകൾ പ്രധാനപ്പെട്ട ഇതുപോലെ മൊബൈൽ ബ്രാൻഡുകളൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ടൈപ്പിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന വെച്ചാൽ നോർമലി മൊബൈൽസ് നമ്മൾ പർച്ചേസ് ചെയ്യില്ല, ഇല്ല ആക്സസറീസ് ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ മൊബൈൽസ് പർച്ചേസ് നമ്മൾ എവിടെയാണ് ഷോപ്പ് തുടങ്ങുന്നത്? നമ്മളിപ്പോ ഇവിടെ തുടങ്ങിയാലും നമ്മൾ
പർച്ചേസ് ചെയ്യാൻ കണ്ണൂരിനും പയ്യന്നൂരിനും എല്ലാ ഡീലേഴ്സിന്റെയും എല്ലാ ഡീലേഴ്സും എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഡീലേഴ്സ് ഉണ്ട് എല്ലാ കമ്പനിക്കും. അത് റെഡ്മി ആയാലും സാംസങ് ആയാലും ഓപ്പോ വിവോ എല്ലാ കമ്പനിക്കും അതിന്റെ ഡീലേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് ഡീലേഴ്സ് ഉണ്ട്, ഡയറക്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവർക്ക് നമ്മൾ അറിയില്ല, അവർ ഓൾറെഡി മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരറിഞ്ഞെങ്കിൽ അവർ നമ്മളെ ബന്ധപ്പെടും, അവിടെ പോയി ബന്ധപ്പെടാം. അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ ഡി എൻ ഡോ ലൈസൻസ് അതെങ്ങനെയാ ജി എസ് ടി കാര്യങ്ങളൊക്കെ? ഓക്കെ, ജി എസ് ടി സ്റ്റാർട്ടിംഗ് ചെയ്യണം നമുക്ക് നിർബന്ധമില്ല, കാരണം സ്റ്റാർട്ടിംഗ് നമ്മളെ സെയിൽ എത്രത്തോളം നമുക്ക് അറിയില്ല. ജി എസ് ടി പറഞ്ഞാൽ അവർ പറഞ്ഞ് ഒരു വർഷം 20 ലക്ഷം രൂപ സെയിൽ ഉണ്ടെങ്കിൽ ജി എസ് ടി ചെയ്യേണ്ടി. എന്നോട് പറഞ്ഞത് ശരിക്കും ജി എസ് ടി 20 ലക്ഷം രൂപ അന്ന് ചെയ്താൽ മതി. നമ്മള് പിന്നെ ഇവിടെ നോർമലി ചെറിയ രീതിയിലാണ്, ചെറിയ സെയിലും കാര്യങ്ങളായിട്ടേ പോകുന്നത്. നമ്മളൊരു മാട്ടൂല് ഉൾഗ്രാമത്തിൽ ചെറിയ സെയിലും കാര്യങ്ങളായിട്ടേ പോകുന്നത്. നമ്മൾ ജി എസ് ടി ചെയ്തിട്ടില്ല ശരിക്കും. മൂന്ന് ഷോപ്പിൽ നമ്മൾ ജി എസ് ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി, നിങ്ങൾ നേരത്തെ പറയുകയുണ്ടായ പയ്യന്നൂര് ഓൾറെഡി ഒരു മൈ സ്റ്റോർ ഉണ്ട്, പിന്നെ ഹാഷ് മൊബൈൽസിന്റെ വേറൊരു ബ്രാഞ്ച് ഉണ്ടെന്ന് പറയുകയുണ്ടായി. അപ്പൊ അവിടെ ഒരു, അതായത് പയ്യന്നൂർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ വലിയൊരു സിറ്റിയാണ്. ഈ മാട്ടൂർ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം. അപ്പൊ ഇവിടെ മൊബൈൽ ഷോപ്പ് നടത്തുമ്പോഴും അവിടെ മൊബൈൽ ഷോപ്പ് നടത്തുമ്പോഴും വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. നോർമലി ഇപ്പോ പയ്യന്നൂര് വലിയ സിറ്റിയാണ്, അപ്പോ നീ തന്നെ പറഞ്ഞു. പയ്യന്നൂര് നല്ല ടൗൺ ആണ്, അപ്പൊ അവിടെ ഒരു ഷോപ്പ് ഇടുമ്പോൾ എന്തായാലും നമുക്ക് അവിടെ നല്ലൊരു വാക്കിംഗ്സ് കിട്ടും. കാരണം നോർമലി ചുറ്റുപാടത്തിലെ എല്ലാ ആൾക്കാരും അവര് ടൗൺ ബേസ്ഡ് ആയിട്ടാണ്, ചുറ്റുപാടത്തില്. അപ്പൊ ടൗണിലേക്ക് എല്ലാവരും പോകുമ്പോൾ അവര് സെയിലും കാര്യങ്ങളും അവിടെ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. പക്ഷെ നമുക്ക് നോർമലി ഇവിടെ മാട്ടൂൽ എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമം, ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മാട്ടൂലാണ്. അപ്പൊ മാട്ടൂല് നമുക്ക് മാട്ടൂല് ഒരു കസ്റ്റമർ ബേസ് മാത്രമേ നമുക്ക് കിട്ടൂ. നമുക്ക് നോർമലി വേറെ ഒന്നും പുറത്തുനിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് വരാനില്ല, ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. നോർമലി കുറയും, നമുക്ക് അവിടെ ഒരു 10 ഷോപ്പ് വസ്തു ഫോൺ വെക്കാനാണ് ഇവിടെ ഒന്നോ രണ്ടേ വെക്കാൻ കഴിയും, ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ലോ. അപ്പൊ നോർമലി ഇത് നമ്മൾ ചിന്തിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മള് തീരുമാനിച്ചത് ഇതിപ്പോ ഒരു മൊബൈൽ ഷോപ്പ് മാത്രമല്ല. നമ്മളെ പേര് ആദ്യം ഇതുണ്ടായത് ആഷ്ടൻ എന്നാണ്, ആഷ്ടൻ. അപ്പൊ അത് നമ്മൾ ചേഞ്ച് ചെയ്തു ആഷ് സ്റ്റോറിലേക്ക് മാറ്റി, സ്റ്റോറാക്കി. അതിന് കാരണം തന്നെ നമ്മള് എക്സ്ട്രാ അതിന്റെ കൂടെ മൊബൈലിന്റെ കൂടെ കോസ്മെറ്റിക്സ് ചെയ്തു, എല്ലാ ടൈപ്പ് സ്പ്രേയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. മൊത്തം പെർഫ്യൂസ് സ്പ്രേയും കുറെ കാര്യങ്ങള്. അതൊരു ഇതിന് കൂടെ തന്നെ നമ്മള് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാസ്കും ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊറോണ ടൈമിൽ, കോവിഡ് ടൈമിൽ മാസ്കും സാനിറ്റൈസേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കാണാൻ വെച്ചാൽ കുറെ പല ബ്രാൻഡുകളുടെ മാസ്ക് കൂടി നമ്മളിപ്പോ ഹാഷ് മൊബൈൽ സ്റ്റോർ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിയാണ്, ഇപ്പൊ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ മാസ്ക് വെച്ചാൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണ്? ഇത് കൂടെ നമ്മൾ വാച്ചസ് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ. നമ്മള് വാച്ചസ് വെറൈറ്റി കോപ്പി വാച്ചസ് ആണ് കൂടുതൽ ഉള്ളത്. അതായത് ബ്രാൻഡിന്റെ കോപ്പി ആയിട്ട് കാണാൻ സാധിക്കാം. സെവൻത് ഡേ അതിന്റെ ഒക്കെ ബ്രോഡ് ആണല്ലേ, സെവൻ ഡേ അതാ സെവൻത് ഡേ അല്ലേ. ഒരുപാട് വാച്ചസിന്റെ കുറെ ഒരു കളക്ഷൻ കൂടി നമ്മുടെ ഹാഷ് മൊബൈൽ സ്റ്റോറിലുണ്ട്. ഇത് കൂടാതെ ഇവിടെ ഇറക്കുന്ന വെച്ചാൽ ഇവിടെ കുറച്ച് ക്രീമുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇതൊന്നും കൂടാണ്ട് നമുക്ക് ഇവിടെ വേറൊരു സെറ്റപ്പും കൂടെ ഉണ്ട്, ഈ മൊബൈലും ആക്സസറീസും കോസ്മെറ്റിക്സും അതുപോലെ മാസ്കും. അതൊന്നും കൂടെ നമ്മളിവിടെ ഒരു ഗെയിമിംഗ് സെറ്റപ്പും കൂടി ഇവിടെ പ്ലേ സ്റ്റേഷൻ ഫോർ ആണ് നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത്. രണ്ട് പ്ലേ സ്റ്റേഷൻ ഇപ്പൊ കൊറോണ ആയിപ്പോ നമ്മളിപ്പോ ഒന്നേ സെറ്റ് ചെയ്തിട്ടുള്ളൂ, ആൾക്കാർ വേണം ഒന്നേ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനുള്ള ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ കൊണ്ടാണ് ഷെയും പറയുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര വെറൈറ്റി തന്നെയാണ്. മൊബൈൽ ഷോപ്പിന്റെ ഉള്ളിൽ ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി സംഭവം തന്നെ, ഞാൻ ഇതാദ്യം കണ്ടിട്ടില്ല. അതില് അപ്പൊ ഷെയിനെ, ഇപ്പൊ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ മൊബൈൽ ഫീൽഡിൽ, അതായത് മൊബൈൽ സെയിൽസ് അല്ലെങ്കിൽ ആക്സസറീസ് സെയിൽസിലൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് എന്താണ് കുറച്ച് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ലെവൽ നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? മൊബൈൽ ഷോപ്പ് എന്നാലും നല്ലൊരു വരുമാന മാർഗമുള്ള ഒരു പരിപാടിയാണ്, നല്ലൊരു ബിസിനസ്, നല്ലൊരു വരുമാനമുള്ള ബിസിനസ്സാണ്. അപ്പൊ നമ്മള് എന്ത് ബിസിനസ്സിൽ ഇറങ്ങുന്ന മൊബൈൽ ഷോപ്പിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പഠിക്കാം. കാരണം എല്ലാ ബിസിനസ്സിനും ചതിയും വഞ്ചും എല്ലാം ഉണ്ട്. അപ്പോ മൊബൈൽ ഷോപ്പ് പല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പൊ സ്ക്രീൻ ഗാർഡ് ആയാലും എല്ലാം നമ്മൾ ഷോപ്പറായി ചിലപ്പോൾ പറ്റിക്കപ്പെടാം. കാരണം നമ്മള് പർച്ചേസ് ചെയ്യാൻ പോയാൽ അവിടെ ചിലപ്പോ ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ആയിരിക്കും ചിലപ്പോ. അപ്പൊ നമ്മൾ ക്വാളിറ്റി നമുക്ക് അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് അറിയാം നമുക്ക് എന്താ ക്വാളിറ്റി അറിയണം. നമ്മളിപ്പോ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയി നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അറിയാം എല്ലാ ക്വാളിറ്റി നമുക്ക് അറിയാം അത്യാവശ്യം. അപ്പൊ പല പ്രൊഡക്ട്സും പല കോപ്പി ഉണ്ട്, എല്ലാ പ്രൊഡക്ട്സിനും ഇപ്പൊ കോപ്പി വരുന്നുണ്ട്.
അപ്പൊ ഇതിനെ പറ്റി അറിയാത്തവർ അതിലൊരു മേഖല ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ചിലപ്പോ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ, അപ്പൊ നമ്മളെന്തായാലും കുറച്ചും കൂടി പഠിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റും അതിലേക്ക്. അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ കുറച്ച് നേരം മുമ്പ് സംസാരിച്ചിട്ട് സർവീസിനെ പറ്റി ചോദിക്കാൻ പറഞ്ഞു. അതായത് നിങ്ങളുടെ മൊബൈൽ സർവീസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ മൊബൈൽ സർവീസും ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അത് നമ്മളിപ്പോ കോവിഡ് സിറ്റുവേഷൻ ആയിക്കൊണ്ട് നമ്മൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തത്. നമ്മള് സർവീസും നമ്മൾ ഡെലിവറി ചെയ്യണ്ട, എന്നുവെച്ചാൽ ഫോൺ പോയി വീട്ടിൽ പോയി കളക്ട് ചെയ്യും, അതുപോലെ ശരിയാക്കി തിരിച്ചു കൊണ്ടുകൊടുക്കും. കംപ്ലൈന്റ് ആയ ഫോണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്തു പോയിട്ട് നമ്മൾ തന്നെ കൊണ്ടുകൊടുക്കും. ഓക്കെ, അതുപോലെ നമ്മൾ മൊബൈലും ആക്സസറീസ് എല്ലാ സാധനങ്ങളും നമ്മൾ സർവീസ് എല്ലാ സാധനങ്ങളും ഡെലിവറി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഷഹീന്റെ ഷോപ്പിലെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക്, അതായത് ഒരു മൊബൈൽ ഷോപ്പ് പുതുതായിട്ട് ഈ ഒരു കൊറോണ പശ്ചാത്തലമൊക്കെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാനുള്ള കുറച്ച് പ്രോത്സാഹനം, കുറച്ച് ഉപദേശങ്ങൾ, കുറച്ച് നല്ല നല്ല കാര്യങ്ങളാണ് ഷഹീൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ പുതുതലമുറ യുവാക്കൾക്കും മറ്റും വളരെ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തീർച്ചയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പുതിയ പുതിയ ബിസിനസ് ഐഡിയകളുടെ ഇതുപോലെ നല്ല നല്ല വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിരിക്കും. സൈനിങ് ഓഫ് സുമിത്.